Chungat Jewelry Malayali Darbar powered by Eastern Lake Vindum Swagadam. Doctor Psychologist on Lake. Yes. Shirikim is psychologist under the Limbadan Avera Notan and Repression. Yes, Patanina Pradigirikim. Ale. You reward Manasiga Matula, Ruyala Kandit Pirijula Undi, and Laren Kanana Aridilano. And Nikola soon later to Nunda. Rogo Laren and Kandapore. Hypnotizing or imbo, Idartha, Namula Satyogulichi, or Nigrinelli. The children narco analysis are come chino, hypnosis in Bagaram, and Namala. Non-overshow in narco analysis in the Nur Pale, Tunur Berkum, suggestibility nor any ability. Naturally, mental ability, suggestibility nor a suggestibility all the client in some of the chip pattern the transom or a stage in the Mulberry transom. Trans stage and orient, the hypnotic stage like a puan like capacity. Now, Patisha the mana alkae is in order to resistance and can put away. Is not a little Puchabanova, even a Norgundula observations of mentality and alkarant. Our good item hypnotic stage like a puan out. Hypnotic stage in the lavrum in the micro hypnotic in alkar alum is in a legacy alpaga. It is the national market. Where is the Landaka concerned? The World Health Organization, WHO, hypnotism is an alternative treatment. But Dr. Anju, sorry, Anju George, is a hypnotizing performance. Hypnotism is a very good thing. Skill. We use hypnotism. We use hypnotism. We use hypnotism. ഇവിടെ ഇനി നടക്കുന്ന ഷോ നിങ്ങൾ ഒരു പരിധി വരെ അത് ബോധ്യപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
ശബ്ദം മാത്രം കേൾക്കുന്നു, മറ്റൊന്ന് നിങ്ങൾ കേൾക്കുന്നില്ല, മറ്റൊന്ന് കേൾക്കാൻ നിങ്ങൾക്കാകുന്നു. നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇദ്ദേഹം ട്രാൻസ് സ്റ്റേജിലാണോ ഇല്ലയോ എന്ന്. ട്രാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിപ്നോട്ടിക് സ്റ്റേജിലാണോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താ വെച്ചിട്ടുണ്ട്, ഒരു നീഡിൽ വെച്ച് ഇയാളുടെ കയ്യിൽ നമുക്കൊന്ന് കുത്തി നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇയാൾ ഈ ട്രാൻസ് സ്റ്റേജിൽ നിന്ന് എഴുന്നേക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, എനിബഡി വെൽക്കം. മാക്സിമം നിനക്ക് നോക്കാം, പൊക്കി പൊക്കി കുത്തി നോക്ക്. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ മെന്റൽ എബിലിറ്റി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, മെൻ്റൽ എബിലിറ്റി നമുക്ക് കോൺസെൻട്രേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എബിലിറ്റി കിട്ടത്തില്ല. മനസ്സിലായോ? നിങ്ങളുടെ രണ്ട് കൈകളും പൂർണ്ണമായി ഉറക്കുകയാണ്, പൂർണ്ണമായി ഉറക്കുകയാണ്, കൂടുതൽ കൂടുതൽ ശക്തമായി ഉറക്കുകയാണ്, വീണ്ടും വീണ്ടും ശക്തമായി ഉറക്കുന്നു, കൂടുതൽ കൂടുതൽ ശക്തമായി ഉറക്കുന്നു, അതിശക്തമായി ഉറക്കുന്നു. നിങ്ങളുടെ രണ്ട് കൈകളും മാറ്റാൻ ശ്രമിക്കുന്നതോടും കൂടുതൽ കൂടുതൽ ശക്തമായി ഉറക്കുകയാണ്, കൂടുതൽ കൂടുതൽ ശക്തമായി ഉറക്കുകയാണ്. പവർ കൂടി കൂടി വരുന്നു, വീണ്ടും വീണ്ടും ശക്തമായി കൂടിയാണ്, വളരെ വളരെ ശക്തമായി കൂടിയാണ്. റിലാക്സ് 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 റിലാക്സ്. യെസ് യെസ് റിലാക്സ് 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 റിലാക്സ്. കൂടുതൽ കൂടുതൽ പവർഫുൾ ആവുന്നു, കൂടുതൽ കൂടുതൽ പവർഫുൾ ആവുന്നു, കൂടുതൽ കൂടുതൽ. Yes, relax, 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 relax. Ready to go.
ആള് ഭയങ്കര പേടിയാണ്, പേടിയുള്ളതുകൊണ്ടാണ്, ഫിയർ മാക്സിമം പേടിയാണ്. ഈ ഹാർട്ടിൽ ഇങ്ങനെ പിടിച്ചു നോക്കിയാ പട്ട 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 പട്ടാന്ന് പിടിക്കണേ. ലോകത്തിൽ സാഹസികരായി ഒരുപാട് പേരുണ്ട്, ചരിത്രത്തിൽ ഇടം പിടിച്ചവർ. അങ്ങനെയുള്ളവർ നമ്മുടെ നാട്ടിലും ഉണ്ടെന്നുള്ളത് ഈ വേദി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ടോം ടിമ്മിനെ വരാട്ടോ. ഗ്ലാസ് ജാർ എങ്ങനെ പൊക്കും? ഗ്ലാസ് ജാർ കമഴ്ത്തി വെച്ചിട്ട് മുകളിലും സൈഡിലും രണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ പൊക്കും. എന്റെ കൂടെ പക്രു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കണ്ടിട്ടുണ്ടല്ലോ. എന്റെ മുട്ടോളം വലിപ്പം പുള്ളി രണ്ടിടിയിലൊക്കെ ഒറ്റടിക്ക് എടുക്കും കൈ കൊണ്ട്. അദ്ദേഹത്തിന് അത് ഭയങ്കര ഹെവി ഹെവി വെയിറ്റ് ലിഫ്റ്റ് പോലെയാണ് അദ്ദേഹം. മലയാളി ദർബാർ, മലയാളി ദർബാർ. ചുങ്ക ജ്വല്ലറി മലയാളി ദർബാർ പവേർഡ് ബൈ ഈസ്റ്റേണിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും വ്യത്യസ്തരാണ്, പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തയായ ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വൈകല്യം സാഹസികതയ്ക്ക് ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ച അഞ്ജു. അഞ്ജു റാണി ജോയ് അല്ലേ? എങ്ങനെയാണ് ഇതിലേക്ക് വരാനുള്ള ഒരു ധൈര്യം ഉണ്ടായത്? ഞാൻ ഒരു ടി വിയിൽ കണ്ടതാണ്, ഒരു ഷോയിൽ കണ്ടതാണ്. ഒരു ഗ്ലാസ് ജാറ് ഒരാൾ ജസ്റ്റ് ഉയർത്തി വെക്കുന്നു. അപ്പോൾ വീട്ടിലിരുന്നപ്പോൾ ഇത് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും വെയിറ്റ് ഇട്ട് അത് പതുക്കെ പൊക്കി നോക്കി. അങ്ങനെ അത് പൊക്കി അത് ഒരു 2 കിലോ വരെ ഇപ്പോൾ പോക്കാൻ സാധിക്കും. അങ്ങനെ ഒരു 10 വർഷം മുമ്പ് ഇത് വെറുതെ ഒരു രസത്തിന് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ പിന്നീട് അങ്ങനെ നെറ്റിലൊക്കെ നോക്കി. ഗ്ലാസ് ജാർ എങ്ങനെ പൊക്കും? ഗ്ലാസ് ജാർ കമഴ്ത്തി വെച്ചിട്ട് മുകളിലും സൈഡിലും രണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ പൊക്കും. എന്റെ കൂടെ പക്രു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കണ്ടിട്ടുണ്ടല്ലോ. എന്റെ മുട്ടോളം വലിപ്പം പുള്ളി രണ്ടിടിയിലൊക്കെ ഒറ്റടിക്ക് എടുക്കും കൈ കൊണ്ട്. അദ്ദേഹത്തിന് അത് ഭയങ്കര ഹെവി ഹെവി വെയിറ്റ് ലിഫ്റ്റ് പോലെയാണ് അദ്ദേഹത്തിന്. അപ്പോ അല്ല, ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന കാര്യമാണ്. ഫാമിലി ആരൊക്കെയാണ്? അച്ഛൻ ഉണ്ട്, അമ്മ, അനിയൻ, അനിയത്തി. സ്ഥലം എവിടെയാണ്? ഇപ്പൊ കാക്കനാടാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. അഞ്ജുവിന് അഞ്ജു ഇപ്പൊ എന്താ പഠിക്കുന്ന പോലെ ഉണ്ടോ? ഡിഗ്രി കഴിഞ്ഞായിരുന്നു, അതിനുശേഷം വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു, ഇപ്പൊ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നു. അഞ്ജുവിന് എന്താ സംഭവിച്ചത്? എന്താണ്? ജന്മന അറ്റിക്കൽപോട്ട്. ഓക്കേ ഓക്കേ ഓക്കേ. അപ്പൊ ഈ ഇത് ഇങ്ങനെ കൈകൊണ്ട് ജാർ ഇങ്ങനെ പൊക്കും? അതെ. പിന്നെന്തൊക്കെ പൊക്കും? തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാറുണ്ടോ? അതൊന്നുമില്ല. ഇപ്പൊ അതിനകത്ത് 1 കിലോ ഫയർ ഗ്ലാസ് ജാർ 1 മിനിറ്റ് ഹോൾഡ് ചെയ്തതിന് URF റെക്കോർഡ് ഉണ്ട്. സുനിസാറാണ് ഇതിനു വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്തത്. ഇപ്പൊ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ നെറ്റിൽ നോക്കി ഇങ്ങനെ ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ, അപ്പൊ അങ്ങനെ ആരും കാണാൻ സാധിച്ചില്ല. അപ്പൊ റെക്കോർഡിന് വേണ്ടി എന്നാ ട്രൈ ചെയ്തു. അപ്പൊ അങ്ങനെ അഞ്ജു നമുക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് തരുന്നത്. എന്തായാലും അഞ്ജുവിന്റെ ഒരു പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു, ഇപ്പൊ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നു. അഞ്ജുവിന് എന്താ സംഭവിച്ചത്? എന്താണ്? ജന്മന അറ്റിക്കൽപോട്ട്. ഓക്കേ ഓക്കേ. അപ്പൊ ഇത് ഇങ്ങനെ കൈകൊണ്ട് ജാർ ഇങ്ങനെ പൊക്കും? അതെ.
അതൊന്നുമില്ല. ഇപ്പൊ അതിനകത്ത് 1 കിലോ ഫയർ ഗ്ലാസ് ജാർ 1 മിനിറ്റ് ഹോൾഡ് ചെയ്തതിന് യു ആർ എഫ് റെക്കോർഡ് ഉണ്ട്. സുനിസാറാണ് ഇതിനു വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്തത്. ഇപ്പൊ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ നെറ്റിൽ നോക്കി ഇങ്ങനെ ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ, അപ്പൊ അങ്ങനെ ആരും കാണാൻ സാധിച്ചില്ല. അപ്പൊ റെക്കോർഡിന് വേണ്ടി എന്നാ ട്രൈ ചെയ്തു. അപ്പൊ അങ്ങനെ അഞ്ജു നമുക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് തരുന്നത്. എന്തായാലും അഞ്ജുവിന്റെ ഒരു പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്കിത് കണ്ടപ്പോഴേ എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടമാണ് ഓർമ്മ വന്നത്. ഈ ഇരട്ടവരെ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതാത്തതിൻ്റെ പേരിൽ ഇപ്പോഴും ഇവിടെ കരിവാളിച്ച് കിടപ്പുണ്ട് ടീച്ചർ പിച്ചിതിന്. ഇത് അത്ഭുതം തന്നെയാണ്. ദൈവം സ്നേഹമാകുന്നു, ഗോഡ് ലവ്സ് യു അല്ലേ? ഏറ്റവും വലിയൊരു മെസ്സേജും പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിച്ചു. അതിനോടൊപ്പം അഞ്ജുവിൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ സാധിച്ചു. ദൈവം ഒരുപാട് അനുഗ്രഹം നൽകട്ടെ. ഗോഡ് ലവ്സ് യു. സാഹസികരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ പ്രതിസന്ധിയെ നേരിട്ട നിമിഷങ്ങൾ? മരണത്തെ മുഖാമുഖം കണ്ട് പതറിപ്പോയത്? അതെ, അത് അടുത്താഴ്ച. ഒപ്പം അവരുടെ മാസ്മരിക പെർഫോമൻസും അടുത്താഴ്ച ഇതേ സമയത്ത് മലയാളി ദർബാറിൽ. ഓക്കെ, ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. സ്റ്റണ്ട് മാസ്റ്റേഴ്സിനൊക്കെ വലിയ കാശ് കൊടുത്തു. ഇപ്പൊ പുലിമുരുകൻ എന്ന് പറഞ്ഞ ചിത്രത്തിലൊക്കെ ഒരുപാട് കാശ് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് അത് അത്രയ്ക്ക് ബഡ്ജറ്റ് നമ്മുടെ മലയാള സിനിമയ്ക്ക് താങ്ങാനാവുമോ? അല്ല, അപ്പൊ അതനുസരിച്ചുള്ള കമ്പനിയാണ് ചെയ്തിരിക്കുന്നത്. ഏത് മാസ്റ്റേഴ്സ് ഇപ്പം മലയാള സിനിമയിൽ, ശശി മാസ്റ്റർ ആയാലും അല്ലെങ്കിൽ പഴനി മാസ്റ്റർ ആയാലും ശരവണ മാസ്റ്റർ ആയാലും ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഒരു സംവിധാനം ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ. ഒരു ഫയർ ഷോട്ട് ആകുമ്പോൾ ഞങ്ങൾ എല്ലാം ഫയർ കത്തിച്ച് നടക്കുമ്പോൾ ഈ ഗ്യാസ് സിലിണ്ടർ വർക്കായിട്ടില്ല. മറ്റേ സീസ് ഫയർ ഇല്ലേ, അത് വർക്കായില്ല. ഞങ്ങൾ എന്താക്കി, ഞമ്മള് മറ്റേ ചാക്കൊക്കെ എടുത്ത് പിന്നെ കിടത്തി എങ്ങനെ അതായത് സേഫ് ചെയ്തു. അപ്പൊ അയാളുടെ ഒരു സൈഡ് അത് അങ്ങനെ കത്തിപോയി. ഇത് വട്ടാന്ന് പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ള കാരണം വെച്ചാൽ, ലോകരാഷ്ട്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുള്ള രാജ്യങ്ങളുടെ മുഴുവൻ ക്യാപിറ്റല് അല്ലെങ്കിൽ ഈ രാജ്യങ്ങളെക്കുറിച്ചെല്ലാം എൻ്റെ മക്കൾ രണ്ടുപേരും പറയും. അവർക്ക് അവർക്ക് അത്ര എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. ഡൂപ്പില്ലാണ്ട് ചെയ്യുന്ന ഒരു നടനും കൂടി ഉണ്ട് ബക്കറു. അപ്പം കാരണം അവന് പറ്റും ഡൂപ്പ് എത്ര 3 വയസ്സുള്ള കൊച്ചിനെ അഭിനയിക്കാൻ പറ്റുള്ളൂ. അത് ഈ കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് ഡൂപ്പ് എങ്ങനെ ഈ ഇത്ര 6 അടിയുള്ള ആൾക്ക് അഭിനയിക്കാൻ പറ്റില്ല. അപ്പൊ 3 വയസ്സുള്ള കൊച്ചിന് നിർത്തണം. അപ്പൊ അവൻ തന്നെ ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് റെക്കോർഡുമായി മാറി.